അധികാരത്തിന്റെ ദണ്ഡഗോപുരങ്ങൾ സ്വപ്നം കണ്ട ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ കായലിൽ നിന്ന് പിടിച്ച ചെറിയ മീനാണ് പള്ളത്തി എന്ന് പറയുന്നത് അത് നമുക്കൊരു മുളവിട്ട് വയ്ക്കാം അത് നമ്മളിന്ന് പള്ളത്തിക്കറി വെക്കുന്നതിൻ്റെ കാരണം നമ്മുടെ കുറച്ച് കൂട്ടുകാർ നമ്മളോട് പള്ളത്തിക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചിരുന്നു അപ്പോൾ അത് നമ്മൾ ആ പള്ളത്തിക്കറി ഒന്ന് വെച്ച് കാണിക്കാമെന്നുള്ളതാണ് മുളക് നമ്മൾ മുളക് കറി വെക്കാവുന്നതാണ് കാരണം അത് മുളക് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കുടംപുളിയൊക്കെ ഇട്ട് മുളക് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും വറുത്താലും അത് നല്ല ടേസ്റ്റാണ് അപ്പം നമ്മളിപ്പം മുളക് കറിയാണ് ഈ മീൻ കറി വെക്കുന്നത് ചെറിയ പള്ളത്തിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും അത് അപ്പോൾ നമുക്കത് കറി ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കാണാം നമ്മൾ നമ്മുടെ മീനെന്ന് നല്ലതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി ഇത് നല്ലതുപോലെ ഒരു മൺചട്ടിയിലിട്ട് ഇതിൻ്റെ നല്ലതുപോലെ കുറേ തേച്ച് കഴുകണം ഇത് കുറേ തേച്ച് കഴുകിയെങ്കിൽ ഇതിൻ്റെ ആ ചേറും ഒക്കെ പോകത്തുള്ളൂ കുറേ നേരം തേച്ച് കഴുകിയിട്ട് കുറേ ഉപ്പ് ഇട്ട് കുറച്ച് നേരം ഉപ്പിൻ്റെ ഉപ്പിട്ട് വെള്ളത്തിലൊക്കെ നമ്മൾ ഇട്ട് വയ്ക്കണം എങ്കിലും ഇതിൻ്റെ അഴുക്ക് പോകും അഴുക്കും പിന്നെ നമുക്ക് കായലിൽ മീനൊരു പ്രത്യേക ഒരു ഇതാണ് കടമീൻ്റെ അണക്കല്ല നമ്മൾ കുറച്ച് നേരം ഉപ്പൊക്കെ ഇട്ട് വെച്ചാൽ ആ സ്മെല്ലൊക്കെ അങ്ങ് പോകും ചേറിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നമുക്ക് നല്ലതുപോലെ ഒന്ന് തേച്ച് കഴുകി വൃത്തിയാക്കി ശകലം ഒരു രണ്ട് മിനിറ്റ് നമുക്ക് വെള്ളത്തിലൊന്ന് ഉപ്പ് വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചു നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു രണ്ട് മൂന്ന് കൊഞ്ചുകൂടി ഉണ്ട് ആ കൊഞ്ചുകൂടി നമുക്ക് ഇതിനകത്തിട്ട് കറി വെക്കാം ഇത് നമ്മൾ ഇന്നലെ രാത്രിയിൽ ലൈറ്റിന് പിടിച്ചതാണ് കായലിൽ നിന്ന് പോയി കായലിൻ്റെ സൈഡിൽ നിന്ന് പിടിച്ചെടുത്തതാണ് അപ്പോൾ നമുക്കിതൊന്ന് തേച്ച് കഴുകി വൃത്തിയാക്കി എടുക്കാം ഇനി നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് നന്നായി തേച്ച് കഴുകാം നമ്മൾ ആദ്യം ഒന്ന് കുറച്ച് ഉപ്പിട്ട് തേച്ച് കഴുകിയതാണ് ഇനി ഒന്നുകൂടെ ഒന്ന് തേച്ച് കഴുകാം നമ്മളിപ്പോൾ ഉപ്പിട്ട് ഒന്നുകൂടി ഒന്ന് നല്ലതുപോലെ വൃത്തിക്കൊന്ന് തേച്ച് കഴുകാം ഏകദേശം നല്ലതുപോലെ മീനൊന്ന് വെളുത്തിട്ടുണ്ട് കുറച്ചുകൂടി ഒന്ന് വെളുക്കണം രണ്ട് കൊഞ്ചുകൂടിയുണ്ട് നമുക്കതിന്ന് പൊളിച്ചെടുക്കാം നല്ല പുലിക്കഞ്ചെന്ന് പറയും പിന്നെ നമ്മുടെ ഞങ്ങളുടെ നാട്ടിലിത് പുലിക്കഞ്ചെന്ന് പറയും യഥാർത്ഥ പേര് കാരക്കൊഞ്ചെന്നാണ് ഇപ്പോൾ നമ്മുടെ മീനെല്ലാം നമ്മൾ വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് നമുക്കിനി ചട്ടി അടുപ്പിൽ വെച്ച് കൊടുക്കാം നമുക്ക് അതിനുള്ള ചട്ടി തീക്ക് തീ വെറ്റിക്കാം നമുക്ക് ഇനി നമുക്ക് ചട്ടി അടുപ്പിൽ വെച്ച് കൊടുക്കാം നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് അതിൽ എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി നമ്മുടെ എണ്ണ ചൂടായിട്ട് നമുക്ക് കുറച്ച് പച്ചിലുവ ഇട്ട് കൊടുക്കാം നമുക്കിനി പിന്നെ ഉലുവ മൂത്തിട്ടിട്ട് നമുക്കിനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം നമുക്കിനി ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം നമ്മൾ അതിന് വേണ്ടിയിട്ട് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുടംപുളി കുടംപുളി കൂടി ഇട്ട് കൊടുക്കാം നമുക്കതിലൂടെ നമ്മുടെ ചെറിയുള്ളി അരിഞ്ഞ് വെച്ചിരുന്നിട്ടുണ്ട് കാരണം നമുക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് നല്ലതുപോലെ വന്നിട്ട് പാടിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ഒന്ന് നല്ലപോലെ വാടിയിട്ടുണ്ട് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ തക്കാളി ഇട്ട് കൊടുക്കാം നമുക്കിനി കുറച്ച് കറിയേപ്പര കൂടി ഇട്ട് കൊടുക്കാം തക്കാളി ഇപ്പോൾ ഏകദേശം ഒന്ന് വാടിയിട്ടുണ്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ഇടുക വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ് അതുകൊണ്ട് നല്ല കളറുണ്ട് അതുകൊണ്ട് കുറച്ച് ഇട്ടാൽ മതി നമുക്ക് ഏകദേശം തക്കാളിയൊക്കെ നല്ലപോലെ വാടിയിട്ടുണ്ട് നമുക്ക് അതിൻ്റെ ബാക്കി മുളകൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഏകദേശം ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ വാടിയിട്ടുണ്ട് നമുക്ക് മല്ലിപ്പൊടി ഇടാം നമുക്കൊരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി മതി മല്ലിപ്പൊടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാതിന് ശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കാം അതിന് മല്ലിപ്പൊടി നല്ലതുപോലെ ഒന്ന് മൂത്തിട്ടുണ്ട് നമുക്ക് മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം നമ്മളൊരു രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്
മുളകുപൊടിയുടെ കളറൊന്ന് ചെറുതായിട്ടൊന്ന് മാറണം, അല്ലെങ്കിൽ ഇതിൻ്റെ പച്ച ചെവ ഉണ്ടാകും. നല്ലതുപോലെ ഒന്ന് മൂക്കിട്ട് പല്ലിപ്പൊടിയൊക്കെ ആയി കുറച്ച് മൂത്താൽ മതി മുളകുപൊടി. നമുക്ക് നമ്മുടെ ചേരുവകളെല്ലാം നല്ലതുപോലെ ഒന്ന് മൂത്തിട്ടുണ്ട്. നമുക്കിനി അതിൽ വെള്ളം ഒഴിച്ച് കൊടുത്ത് പേസ്റ്റ് ആക്കാം. കുറച്ച് വെള്ളം ആദ്യം ഒഴിക്കാൻ മതി. എന്നിട്ടൊന്ന് നന്നായി ഇളക്കാം. ഇളക്കുമ്പോൾ നല്ല പേസ്റ്റ് വരുമാവും. നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും തക്കാളി എല്ലാം നല്ല ചെറിയ ഉള്ളി എല്ലാം നല്ലതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിലാവും. ഇത് നമ്മുടെ കറിക്ക് നല്ല ഗ്രേവി കിട്ടും. ഉള്ളിയൊക്കെ നല്ലതുപോലെ ഇതിനകത്ത് ടേസ്റ്റായ നല്ല ടേസ്റ്റാണ് കറിക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇത്രയും വേണ്ടല്ലേ. ഇതിനകത്തേക്ക് നമുക്കിന് കുറച്ച് വെള്ളരി കൂടി ഇടാം. ഒരു കഷ്ണം വെള്ളരിയാണിത്. നമുക്ക് ഇതിൻ്റെ പുളിയും തക്കാളിയുടെ പുളിയും എല്ലാം കൂടെ ഈ വെള്ളരിക്കകത്ത് കൂടി നല്ല ടേസ്റ്റാണത്. നമുക്കത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നടച്ചു വെക്കാം. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കറി തിളച്ചിട്ടുണ്ടോ? നമ്മുടെ കറി നല്ല പോലെ തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇതിന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് ഒന്ന് അടച്ച് തീ വെച്ച് കത്തിക്കാം. നമുക്കിതൊന്ന് നല്ലതുപോലെ നടച്ചു വെച്ച് തീ വെച്ചിരിക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ കറി വെന്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് പകർന്നെടുക്കാം. ഒരു രണ്ട് കറിയാപ്പല ഇട്ട് കൊടുക്കുക. നമ്മുടെ കറി നല്ലതുപോലെ വെന്ത് പറ്റിയിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരാം. പുളിയൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കറി നല്ലതുപോലെ വെന്ത് പറ്റിയിട്ടുണ്ട്. നല്ല മണവും നല്ല സ്വാദുമാണ്. ഇത് നമ്മുടെ പള്ളത്തി നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇപ്പം ഇപ്പോഴും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉറപ്പായിട്ടും എല്ലാവർക്കും ഈ മീൻ കിട്ടുകയെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ കറി നല്ലതുപോലെ വെന്തിട്ടുണ്ട്. മീനൊക്കെ നല്ലതുപോലെ വെന്ത് പാകമായിട്ടുണ്ട്. നല്ല പുളിയും നമ്മുടെ വെള്ളരിയൊക്കെ നല്ലതുപോലെ പിടിച്ച് പുളിയൊക്കെ അതിൽ മീനിൻ്റെ സ്വാദമൊക്കെ അതിനകത്ത് നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.